ജനുവരിയിൽ അത് സംഭവിക്കുന്നതിന് മുൻപ് തന്നെ വൈറ്റ് ഹൗസിലേക്ക് മടങ്ങുന്നതിന് മുൻപ് തന്നെ ഇറാൻ ഇസ്രയേലിനെതിരെ ഒരു ആക്രമണം ഉണ്ടാക്കുമെന്ന ഭീഷണിയാണ് നിലവിൽ ഉയരുന്നത്. പ്രതിരോധ ഉദ്യോഗസ്ഥർ ഏറെ ഭയപ്പെടുന്നതും ആ വസ്തുതയാണ്. ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ ഇറാനെതിരായിട്ടുള്ള നടപടികൾ ശക്തമാക്കുമെന്നും ഇസ്രയേൽ ആക്രമണം കൂടുതൽ ദൃഢമാകുമെന്നുമുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരുപക്ഷേ അവസാനത്തെ ആക്രമണത്തിലേക്ക് ഇറാൻ കൂടി കാലെടുത്ത് വയ്ക്കുന്നത്. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്തുന്നതിന് തൊട്ട് മുൻപുള്ള കാലഘട്ടം മുതലെടുത്ത് ഇസ്രയേലിനെതിരെ പ്രവർത്തിക്കാൻ ഇറാൻ തയ്യാറെടുക്കുമെന്ന ആശങ്കയാണ് ഇപ്പോൾ ഇസ്രയേൽ പ്രതിരോധ സംവിധാനത്തിനുള്ളിൽ തന്നെ ഉയർന്നു കേൾക്കുന്നത്. ഈ നിർണായകമായ സംഭവവികാസങ്ങളെ കൃത്യമായി തന്നെ വിലയിരുത്തുകയാണ്. അതിനെ അവഗണിക്കുകയല്ല, അതിനെ തടയാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് നിലവിൽ നടത്തേണ്ടതെന്നുള്ള ശുപാർശകളാണ് ഉയർന്നു കേൾക്കുന്നത്. രഹസ്യാന്വേഷണ സേവനങ്ങൾ അമേരിക്കൻ സൈന്യവുമായി രഹസ്യാന്വേഷണ പങ്കിടലും സാഹചര്യപരമായ വിലയിരുത്തലും ഒക്കെ തന്നെ തീവ്രമാക്കി ആരംഭിച്ചിരിക്കുന്നു. ഇറാനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ രണ്ട് ശത്രുക്കൾ ഒന്നു ചേരുമ്പോൾ അത് ഇറാന് തന്നെയാണ് വലിയ തലവേദനയായി മാറുന്നത്. ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും അതിശക്തമായ ആക്രമണം നടത്താനുള്ള നിർദ്ദേശം ഇറാൻ നിലവിൽ നൽകി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ സൂചന തന്നെയാണ് 100-ൽ റോക്കറ്റ് വിക്ഷേപണം ഇപ്പോൾ ഇസ്രയേലിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നതും അവിടെ ചെറിയ തോതിലെങ്കിലും ഒരു കുലുക്കം സൃഷ്ടിക്കാൻ സാധിച്ചിരിക്കുന്നത്. ഇതിനു പിന്നാലെ ഇറാൻ ശക്തമായ രീതിയിലുള്ള ആക്രമണത്തിനുള്ള പദ്ധതി അണിയറയിൽ മെനഞ്ഞിരിക്കുന്നു എന്നുള്ള സൂചനയാണ് ഇസ്രയേൽ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ പുറത്തുവിട്ടിരിക്കുന്നത്. സ്വന്തം സൈനിക നയതന്ത്ര തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിനായി ട്രംപിൻ്റെ നിർദ്ദിഷ്ട ഇറാൻ നയം ഇസ്രയേലിൻ്റെ രാഷ്ട്രീയ നേതൃത്വം മനസ്സിലാക്കണമെന്നാണ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇറാൻ്റെ ആണവ ആയുധങ്ങളിലേക്കുള്ള ആണവ ലക്ഷ്യങ്ങളിലേക്കുള്ള അഭിലാഷങ്ങളെ തടയാൻ അത് അമേരിക്ക ഏതറ്റം വരെയും പോകും. ഇസ്രയേലിനും അത് തന്നെയാണ് ഏറ്റവും അധികം ആവശ്യമായിട്ടുള്ളത്. അടുത്തിടെ നടന്ന ഒരു കൺവെൻഷനിൽ വെച്ച് ട്രംപ് നടത്തിയ ചില പ്രസ്താവനകൾ പ്രതിരോധ ഉദ്യോഗസ്ഥർ ഓർത്തെടുത്ത് പറയുന്നുണ്ട്. ഇറാൻ ഒരിക്കലും ആണവായുധങ്ങൾ ഉണ്ടാക്കില്ല, എങ്കിലും ഒരു പക്ഷേ അത് തിരഞ്ഞെടുക്കപ്പെട്ടാൽ പുതിയ യുദ്ധങ്ങൾ ആരംഭിക്കുന്നതിന് പകരം യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ താൻ ലക്ഷ്യമിടുന്നുവെന്ന് ട്രംപ് തന്നെ എടുത്തു പറഞ്ഞിരിക്കുന്നു. ട്രംപ് ഉദ്ദേശ രീതികളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ പോലും അവശേഷിക്കുന്നുണ്ട്. തൻ്റെ പ്രസ്താവനയിലൂടെ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന കൃത്യമായൊരു ടോൺ കൂടി ഇറാൻ മനസ്സിലാക്കുന്നുണ്ട്. അതിനു മുൻപ് ട്രംപ് അധികാരത്തിലേറുന്നതിന് മുൻപ് തന്നെ വൈറ്റ് ഹൗസിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ ഇസ്രയേലിന് മേൽ കഠിനമായൊരു പ്രഹരം നൽകാൻ ഇറാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആദ്യ ടൈമിൽ കുറച്ച് മാസങ്ങൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇറാൻ്റെ സമ്പദ് വ്യവസ്ഥയെ അസ്ഥിരപ്പെടുത്താൻ തനിക്ക് കഴിയുമായിരുന്നുവെന്നും അധിക ഉപരോധം ഏർപ്പെടുത്തുമായിരുന്നുവെന്ന് ട്രംപ് തന്നെ സഹപ്രവർത്തകരോട് സമ്മതിച്ചിരുന്നു. ഇപ്പോൾ അധിക സമയമല്ല, കുറച്ച് മാസങ്ങളല്ല, 4 വർഷക്കാലം 5 വർഷക്കാലം ട്രംപിന് മുന്നിൽ നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ എന്തായിരിക്കും ട്രംപിന് ചെയ്യുക എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഇറാനെതിരായിട്ടുള്ള പുതിയ ഉപരോധം ഇനി ഏർപ്പെടുത്തുമോ എന്നുള്ളൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സർക്കാർ ട്രംപിനൊപ്പം തന്നെ ചേർന്ന് അതിശക്തമായ രീതിയിൽ ആക്രമണം കടുപ്പിക്കുമോ എന്നും അവശേഷിക്കുന്ന ചോദ്യമാണ്. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് വിശാലമായ സൈനിക നീക്കങ്ങൾ, അതിനുള്ള സമ്മർദ്ദം ചെലുത്താൻ ട്രംപ് തയ്യാറെടുക്കുമോ എന്നുള്ളതും കണ്ടറിയണം.